ഉദ്ഘാടനത്തിനൊരുങ്ങി കൊച്ചി വാട്ടർ മെട്രോ. അന്തിമാനുമതി ലഭിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ജലമെട്രോ കമ്മീഷൻ ചെയ്യും. ഹൈക്കോടതി ബോൾഗാട്ടി വൈപ്പിൻ റൂട്ടിലാകും ആദ്യ സർവീസ്. കൊച്ചിയുടെ ഉൾപ്രദേശങ്ങളിലേക്കും മെട്രോ എത്തുകയാണ് വാട്ടർ മെട്രോ. ഇതിനായി നീറ്റിലിറങ്ങാനായി കാത്തിരിക്കുകയാണ് 9 ബോട്ടുകൾ. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ട്രയൽ റണ്ണുകൾ കൊച്ചിക്കായലിൽ തകൃതി. മെട്രോയ്ക്ക് സമാനമായ ആധുനിക സൗകര്യങ്ങളുള്ള 9 ബോട്ടുകളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ശീതീകരിച്ച ബോട്ടിൽ 100 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. ഹൈക്കോടതി ജെട്ടിയിൽ നിന്ന് ബോൾഗാട്ടി വൈപ്പിൻ ദ്വീപുകളെ ബന്ധിപ്പിച്ചാകും ആദ്യ സർവീസ്. ബസ്സസിൻ്റെ ട്രാഫിക്ക് ബസ് സർഫസ് ട്രാൻസ്പോർട്ട് കണ്ടവാനം കുറയ്ക്കാൻ പറ്റും. കാരണം ബോട്ട് വഴി പല സ്ഥലങ്ങളിലും നേരത്തെ എത്താൻ പറ്റും. ദൂരെ കിടക്കുന്ന ഐലൻഡ്സ്, ഒരു കണക്ഷൻ ഇല്ലാതെ കിടക്കുന്ന ഐലൻഡ്സ് ഉണ്ട്, ബ്രിഡ്ജസും ഇല്ല, റോഡും ഇല്ല, ആ ഐലൻഡ്സിനെല്ലാം കൂട്ടിമുട്ടിക്കാൻ പറ്റും. ജർമ്മൻ വികസന ബാങ്കിൽ നിന്ന് വായ്പയെടുത്തുള്ള പദ്ധതിക്ക് ചെലവ് 747 കോടി രൂപ. ജലമെട്രോയിൽ സംസ്ഥാന സർക്കാരിന് 74% കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് 26% ഓഹരി പങ്കാളിത്തം. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 76 കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിയെ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കും. 1 വർഷത്തോളമായി വാട്ടർ മെട്രോ പ്രവർത്തന സജ്ജമായിട്ട് പാരിസ്ഥിതിക അനുമതി വൈകുന്നതാണ് ഉദ്ഘാടനം നീളുന്നതിന് പിന്നിൽ. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന സാഹചര്യത്തിൽ ഈ കടമ്പയും മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കൃഷ്ണകുമാറിനൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.